മൂന്നര വർഷത്തിനുശേഷം കശ്മീരിൽ പി ഡി പി ബാന്ധവം ബി ജെ പി ഉപേക്ഷിക്കുമ്പോൾ സന്തോഷിക്കുന്നത് ആർ എസ് എസ് ആണ് ദീർഘകാലത്തെ ആർ എസ് എസ് ആവശ്യം അംഗീകരിക്കാൻ അമിത്ഷാ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു കശ്മീരിലെ പി ഡി പി സഖ്യം അവസാനിപ്പിക്കുക എന്നത് ആർ എസ് എസിന്റെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു സർക്കാരിന്റെ ഭാഗമായാൽ മാത്രമേ താഴ്വരയിൽ ഗുണം ചെയ്യുകയുള്ളൂ എന്ന ആശയം മുന്നോട്ടുവെച്ചാണ് ബി ജെ പി ആർ എസ് എസ് ഉയർത്തിയ എതിർപ്പ് മറികടന്നത് എന്നാൽ കത്വ സംഭവത്തോടുകൂടി പി ഡി പി ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ കൂട്ടുനിന്നു എന്ന ആരോപണം ശക്തമായതോടെയാണ് സഖ്യം അവസാനിപ്പിക്കണമെന്ന നിലപാട് ആർ എസ് എസ് കടുപ്പിച്ചത് കത്വയിൽ കശ്മീർ പ്രതിഷേധ ഭൂമിയായപ്പോൾ ബി ജെ പി ഭരണകക്ഷിയിൽ ഉണ്ടായിട്ടുകൂടി ഒറ്റപ്പെടുന്ന സ്ഥിതിയാണുണ്ടായത് മന്ത്രിസഭയിൽ നിന്ന് ബി ജെ പി മന്ത്രിമാർ രാജിവെക്കുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തിയിരുന്നു ഇതെല്ലാം ആർ എസ് എസിന്റെ കടുത്ത അപ്രീതിക്ക് ഇടയായി ബി ജെ പിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടുവെന്ന് രാം മാധവ് പറഞ്ഞതിന്റെ പൊരുളും കത്തോ സംഭവത്തിനുശേഷം ബി ജെ പി മുന്നണിയിൽ നേരിടേണ്ടി വന്ന അപമാനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ ആർ എസ് എസ് നേതൃത്വം ബി ജെ പി അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ഇത് അവസരവാദ രാഷ്ട്രീയമാണെന്നാണ് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പ്രതികരിച്ചത് പി ഡിപിയുമായി സഖ്യത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു സഖ്യം പിരിഞ്ഞുവെങ്കിലും രാഷ്ട്രീയപരമായി നേട്ടം കൈവരിച്ചിരിക്കുന്നത് ബി ജെ പി അടുത്ത വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് ഒരു മുഴം നീട്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ഇതെന്നും വിലയിരുത്തലുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എന്ന മാജിക് നമ്പറിലെത്താൻ പി ഡി പിക്ക് കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചേ മതിയാവും എന്നാൽ അതില്ല ഉറപ്പായതോടെയാണ് മെഹബൂബ മുഫ്തി രാജിവെക്കാൻ തീരുമാനിച്ചത് നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി